വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസപരമായ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റു വിശേഷങ്ങളും എല്ലാം തന്നെ വളരെ വേഗം അറിയിക്കുന്ന വീക്കെൻഡ് മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു സംശയം കേരള യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. കൃത്യമായി തന്നെ എൻ്റെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, 12-ാം തീയതി ഓഗസ്റ്റ് 12-ന് ട്രയൽ അലോട്ട്മെൻറ്റ് പുറത്തു വരും. അപ്പോൾ പല വിദ്യാർത്ഥികളും ഈ തിരുവനന്തപുരത്ത് ലോക്ക്ഡൗൺ നിലനിൽക്കുന്നു, അതോടൊപ്പം തന്നെ വലിയ ഭീകരമായ സാഹചര്യം, കൊറോണയുടെ സാഹചര്യം തിരുവനന്തപുരത്ത്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൊറോണ സാഹചര്യം രൂക്ഷമായിരിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി സംബന്ധമായിട്ടുള്ള ഓഫീസുകളൊന്നും തന്നെ തുറന്ന് പ്രവർത്തിപ്പിക്കുവാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് ഇത്തവണ ഈ 12-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് വരുമോ എന്നുള്ള ഒരു സംശയമാണ് വിദ്യാർത്ഥികളെല്ലാം തന്നെ പങ്കുവച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ആശങ്ക ദൂരീകരിക്കേണ്ട ബാധ്യത വീക്കെൻഡ് മീഡിയയ്ക്കുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായി. എന്നാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ലാൻഡ് ലൈൻ നമ്പറുകൾ ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, അവർ ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ആ മാഡം പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. കേരള യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് വരും എന്നുള്ള കാര്യം ഉറപ്പാണോ? ഒന്നും അറിയില്ലല്ലോ, അറിയത്തില്ല. അപ്പോ അതിനകത്ത് പ്രോസ്പെക്ടസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്നാണ് ട്രയൽ അലോട്ട്മെന്റ് പറഞ്ഞിരിക്കുക. അപ്പോ എപ്പോഴാണോ അല്ലെങ്കിൽ ഇന്നുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. ഞാൻ അവിടെ ആരെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് പറയാം. തിരക്കിട്ടൊന്ന് പറയാണ്. ഹലോ, 5 മണി കഴിഞ്ഞല്ലയോ? അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ട്രയൽ അലോട്ട്മെന്റ് പുറത്തു വരികയാണ്. നിങ്ങൾക്ക് ആശങ്കയുടെ യാതൊരുവിധ അടിസ്ഥാനവുമില്ല. കാരണം കൃത്യമായി തന്നെ ഇന്ന് നിശ്ചയിച്ച തീയതിയിൽ, ഇന്ന് 12-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് 5 മണിയോടുകൂടിയിട്ട് ട്രയൽ അലോട്ട്മെന്റ് വരും എന്നാണ്, 5 മണിക്ക് ശേഷം ട്രയൽ അലോട്ട്മെന്റ് പുറത്തു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ട്രയൽ അലോട്ട്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജുകൾ, അതോടൊപ്പം തന്നെ ഏറ്റവും അധികം ഇൻഡെക്സ് മാർക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന കോളേജ് ഏതാണ്, ഇതൊക്കെ നമ്മൾക്ക് കൃത്യമായി തന്നെ അറിയുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനും പാറ്റേണും കറക്റ്റാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ട് ആ ഏറ്റവും, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളും കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകളും ആദ്യം മുതലാക്കി ക്രമീകരിക്കുവാനുള്ള ഒരു അവസരമാണ് കേരള യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി പോകുന്നത്. 17-ാം തീയതി വരെ അത്തരത്തിൽ തിരുത്തുവാനും അതോടൊപ്പം തന്നെ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുവാനുമുള്ള അവസരം 17-ാം തീയതി വരെയാണ് കേരള യൂണിവേഴ്സിറ്റി നൽകിയിരിക്കുന്നത്. അതിനുശേഷം 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും അലോട്ട്മെന്റ് വരെ, അത് കഴിയുന്നതുവരെ നിങ്ങൾക്ക് പുതിയതായിട്ട് അപേക്ഷിക്കുവാനോ ഇത്തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തുവാനോ കഴിയില്ല എന്ന് വിദ്യാർത്ഥികൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റി നൽകുന്ന പരമാവധി അവസരമാണിത്. അതുകൊണ്ട് ഈ സാഹചര്യം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും എന്നുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധ്യതകൾ നിങ്ങൾ പരമാവധി ഉപകാരപ്രദമാക്കണം എന്നുള്ളതുകൊണ്ടാണ് വീക്കെൻഡ് മീഡിയ വളരെ അടിയന്തരമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വാർത്ത എത്തിച്ചത്. അപ്പോൾ 5 മണിക്ക് ശേഷം ട്രയൽ അലോട്ട്മെന്റ് വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളും കോഴ്സുകളും ഓപ്ഷനിൽ ആദ്യം ആ 1-ാമത്തെ നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം അതിനുശേഷം അപേക്ഷിക്കുവാനുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ 17-ാം തീയതി വരെ മാത്രമേ ഇതിനുള്ള അവസരമുള്ളൂ. അപ്പോൾ 17-ാം തീയതി വരെ, അല്ലെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾ അപേക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, അതിനുശേഷം ഇപ്പോൾ സേ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെല്ലാം വലിയ വിഷമത്തിലൊക്കെ ഇരിക്കുകയാണ്. ഞങ്ങൾ പല വിദ്യാർത്ഥികളും അവരുടെ ആശങ്കകളൊക്കെ വിളിച്ച് പങ്കുവെച്ച് അവരുടെ വിഷമങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. സാർ, ഞങ്ങൾക്ക് അലോട്ട്മെൻ്റ് അപേക്ഷിക്കുവാൻ വേണ്ടി കഴിയുന്നില്ല, കൂട്ടുകാരെല്ലാം അപേക്ഷിക്കുവാൻ വേണ്ടി പോയി, പക്ഷേ ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്, ഞങ്ങളുടെ പരീക്ഷ എന്ന് നടക്കും എന്നുള്ളത്. നിങ്ങൾ യാതൊരുവിധ ആശങ്കയും വേണ്ട. നിങ്ങളുടെ പരീക്ഷ നടത്തിയതിന് ശേഷം കൃത്യമായി തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നൊരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ വട്ടവും യൂണിവേഴ്സിറ്റിയും നടപ്പിലാക്കുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും അലോട്ട്മെൻറ്റുകൾ വന്നതിന് ശേഷവും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും സേ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കും വീണ്ടും ഒന്നുകൂടി ആദ്യം മുതൽ അപേക്ഷിക്കുവാൻ കഴിയുന്ന ഒരവസരമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ആ അപേക്ഷയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ വേണ്ടി കഴിയും. സീറ്റ് ഒഴിവുകളൊക്കെ ഒരുപാട് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല എന്നുള്ള വിഷമമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിവെക്കുക. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുവാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പ്രത്യേകമായി തന്നെ പറയുകയാണ്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ ഉന്നയിച്ച വലിയൊരു സംശയത്തിന്, അല്ലെങ്കിൽ സംശയം ദൂരീകരിച്ച് കൊടുക്കാൻ കഴിഞ്ഞതിൽ വീക്കെൻഡ് മീഡിയയ്ക്കും വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും, അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വീക്കെൻഡ് മീഡിയ എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും വീക്കെൻഡ് മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ വിദ്യാഭ്യാസപരമായ വാർത്തകളൊന്നും തന്നെ അവസാനിക്കുന്നില്ല. അഡ്മിഷൻ സംബന്ധമായ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും